viewers, welcome back to Bosco Campus Vision. Today we are discussing the subject Labor Law and Industrial Relations of S5 BBA under Kerala University. And myself, Mary Neto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are discussing the significance of occupational health. So last section we discussed what is employee health and the modern concept of industrial health. So in continuation with that, we can discuss the significance of occupational health. So in many industries, workers are exposed to various health hazards or various types of health hazards. So workers spend a great deal of their time in industrial settings. So unless the working condition, lighting, ventilation, cleanliness, temperature, space, etc. are proper, workers cannot concentrate on work. So they do not feel working hard continuously for a long time. So as a result, productivity will be low. So and secondly, the ill health will force workers to be absent from work. So there will be the higher rate of absenteeism and the labor turnover. So here the workers spend great deal of their time in industrial settings. We already know that. ഇപ്പം നിങ്ങളുടെ കേസിൽ എടുക്കുകയാണെങ്കിലും ഇല്ലേ, നമ്മൾ കോളേജിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്നത് നിങ്ങളുടെ കോളേജിലാണ്. അപ്പോൾ അതുപോലെയാണ് ഒരു ഇൻഡസ്ട്രി. നാളെ ഒരു അടുത്ത് ജോലി കിട്ടിയാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചിലവാക്കേണ്ട എവിടെയാണ്? നമ്മുടെ ഇൻഡസ്ട്രിയൽ സെറ്റിങ്സ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലായിരിക്കണം. സോ മെനി ഇൻഡസ്ട്രീസ് വർക്കേഴ്സ് ആർ എക്സ്പോസ് ടു വേരിയസ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഹസാർഡ്സ് ഇല്ലേ. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പോൾ ചില ഇൻഡസ്ട്രിയിലൊക്കെ ഹെൽത്ത് ഇല്ലേ, ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ കെമിക്കൽ ഫാക്ടറീസ് എന്ത് ഫാക്ടറി എടുത്താലും പ്രൊഡക്ഷൻ നടക്കുന്ന സെക്ടറിലൊക്കെ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില ഇഷ്യൂസ്, ചിലപ്പം അതിൻ്റെ ഫ്യൂംസുകളായിരിക്കാം അല്ലെങ്കിൽ കെമിക്കൽസ് ആവാം. അപ്പോൾ എന്തിൻ്റെയെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് നമുക്ക് ചില ഇഷ്യൂസുകളവിടെ ഉണ്ടാകും. Unless the working conditions, അതായത് വർക്കിംഗ് കണ്ടീഷൻസ് കൂടെ, ഇപ്പം ലൈറ്റനിങ്, വെന്റിലേഷൻ, ക്ലീൻ, ഇപ്പം എല്ലാ സ്ഥാപനവും നല്ല ഇല്ല, എന്നും തൂത്ത് തുടച്ച് വൃത്തിയാവണമെന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ലൈറ്റനിങ് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ വെന്റിലേഷൻ ഫെസിലിറ്റി അല്ലെങ്കിൽ നല്ല ടെമ്പറേച്ചർ അല്ലെങ്കിൽ സ്പേസ് ഇല്ല. ഇപ്പം ഒരു ഓഫീസൊക്കെ ആണെങ്കിൽ ഒരു ഓഫീസിനകത്ത് ചിലപ്പം മേശകളൊക്കെ അടുപ്പിച്ചിട്ട് അല്ലെങ്കിൽ ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി തിങ്ങി നിരങ്ങിയൊക്കെ ഇരിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫയൽസും ഡോക്യുമെൻറ്റ്സും എല്ലാം ആകുമ്പോഴത്തേക്ക് പൊടിയും ഒക്കെ ആവാം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ടാവും. ആൻഡ് ദ പ്രോപ്പർ വർക്കർ കനോട്ട് കോൺസെൻട്രേറ്റ്. അങ്ങനെ വരുമ്പോൾ വർക്കേഴ്സിന് തൻ്റെ വർക്കിൽ കോൺസെൻട്രേറ്റ്, ഇപ്പോൾ ഒരു ടേബിളിൻ്റെ പുറത്ത് തന്നെ ഒരുപാട് ഫയൽസ് അടുക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഡേ തുടങ്ങുമ്പോൾ തന്നെ ഈ കൂന കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ നമുക്ക് സേഫുകളും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഫയൽ എടുക്കുക, നോക്കുക. അപ്പോൾ അത് നമ്മുടെ മനസ്സിനൊരു സന്തോഷം. ഇത് രാവിലെ ഓഫീസിൽ കടന്ന് വരുമ്പോൾ തന്നെ എന്താണ് ടേബിൾ നിറച്ച് ഫയലുകൾ, അപ്പോഴേ നമ്മുടെ വർക്ക് നടക്കാതെ വരും. അപ്പം ഒരു വർക്കറിനെ സംബന്ധിച്ചോളം എന്താണ് വർക്ക് ലോഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വേണം, നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സോ ദേ ഡു നോട്ട് ഫീൽ വർക്കിംഗ് ഹാർഡ് കണ്ടിന്യൂസ്ലി ഫോർ എ ലോങ് ടൈം. അപ്പോൾ അങ്ങനെ നമ്മളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് സമയം ജോലി ചെയ്യുകയാണെന്നൊരു ഫീൽ അവിടെ ഉണ്ടാകത്തില്ല അല്ലേ. അപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയർ, എല്ലാത്തും അടുക്കും ചിട്ടയോടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമയം ഇപ്പം ഇല്ലേ, ഒരു ഇപ്പം നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഏതൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ നമുക്കൊരു ടീ ബ്രേക്ക് ഉണ്ട് അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്ക് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ സാഹചര്യത്തിൽ അതുപോലെ നല്ലൊരു അന്തരീക്ഷവും കൂടെ അറ്റ്മോസ്ഫിയറും കൂടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലോങ് അവേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറി നമുക്കവിടെ ഉണ്ടാകത്തില്ല. സോ അപ്പം ആസ് എ റിസൾട്ട് പ്രൊഡക്ടിവിറ്റി വിൽ ബി ലോ. ഇനി ഇങ്ങനൊരു ക്ഷീണം അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, അല്ലെങ്കിൽ ഒക്യുപേഷണലായിട്ട് അല്ലെങ്കിൽ ഡിസീസസ് എന്തെങ്കിലും അസാർഡ്സ് ഉണ്ടായാൽ അത് പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുകയും പ്രൊഡക്ടിവിറ്റി ലോ ആകുകയും ചെയ്യും. ആൻഡ് സോ ദ ഇൽ ഹെൽത്ത് വിൽ ഫോഴ്സ് വർക്കർ ടു ബി ആബ്സെൻ്റ് ഫ്രം വർക്ക്. അങ്ങനെ ഈ ആരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യും, തൻ്റെ വർക്ക് ആബ്സെൻ്റ് ആകുകയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഡിസീസൊക്കെ വരികയും അത് തൻ്റെ ആബ്സെൻറ്റീസത്തിന് അല്ലെങ്കിൽ ഒരു ടേൺ ഓവറിന് കാരണമാകും. എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും ഡിസീസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം എന്ത് ചെയ്യും, വർക്കിൽ നിന്ന് ലീവ് എടുക്കും. പിന്നെ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം അദ്ദേഹം എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് വേറൊരു അവസരം വരുമ്പോൾ ഇൻഡസ്ട്രി വിട്ട് വേറൊരു ഓർഗനൈസേഷനിലേക്ക് പോകാനും സാധ്യത കൂടുതലാണ്. സോ ദിസ് വിൽ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ആബ്സെൻറ്റീസം ആൻഡ് ദി ടേൺ ഓവർ.
സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഒക്യുപ്പേഷണൽ ഹെൽത്ത്. അപ്പം ഒരു ഇൻഡസ്ട്രിയൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഒരു വർക്കറിന് ഇൻഡസ്ട്രിയിൽ കിട്ടേണ്ട എല്ലാ രീതിയിലുള്ള വെൽഫെയേഴ്സ് അല്ലെങ്കിൽ നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ കൊടുത്തുകൊണ്ട് അവരെ നമ്മൾ ആരോഗ്യമുള്ള വർക്കേഴ്സായിട്ട് നിലനിർത്തുക. സോ ക്രിയാവിധി പോയിൻറ്റ് ഹിയർ, ദ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് ഇസ് എസൻഷ്യൽ ഫോർ ദി ഫോളോയിങ് റീസൺസ്. ദാറ്റ് ഈസ് വി ഓൾറെഡി ഡിസ്കസ് ദ ഇൻഡസ്ട്രിയൽ ഹെൽത്ത്. സോ ഇറ്റ് ഈസ് എസൻഷ്യൽ ഫോർ ദി ഫോളോയിങ് റീസൺസ്. ഫസ്റ്റ്, ടു മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് വർക്ക്. സെക്കൻഡ്, to minimize absenteeism and labor turnover. Third is to reduce industrial unrest, indiscipline and accidents. Fourth, to improve employee motivation and morale. And the fifth is to reduce spoilage and cost of operations. And the sixth is to preserve the physical and mental health of employees. So the first is to maintain and improve productivity and quality of work. അപ്പം ഒരു ഓർഗനൈസേഷനിൽ ഒരു ഒക്യുപ്പേഷണൽ ഹെൽത്ത് അല്ലെ, ആരോ ഒരു ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരുടെ ആരോഗ്യം നല്ല ആയിരിക്കണം, പ്രാധാന്യമുള്ളതായിരിക്കാനുള്ള റീസൺ പറയുന്നത് എന്താണ്? ഒരു ക്വാളിറ്റി ഓഫ് വർക്ക്, അവർ ചെയ്യുന്ന ജോലിയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ആരോഗ്യപരമായിട്ടൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണെങ്കിൽ സാധിക്കും. അതായത് ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ട നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു ഹെൽത്തി ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് എവിടെ കാണിക്കാം? ഒരു പ്രൊഡക്ടിവിറ്റി കൂടുകയും അല്ലെങ്കിൽ ആ ക്വാളിറ്റി ഓഫ് വർക്കിലാണ് ശരിക്കും ആ ക്വാളിറ്റി കാണാൻ പറ്റുന്നത്. ആൻഡ് ദ സെക്കൻഡ് ഇസ് ടു മിനിമൈസ് ദ ആബ്സെൻറ്റീസം ആൻഡ് ലേബർ ടേൺ ഓവർ. അപ്പോൾ ആദ്യമേ പറഞ്ഞു അല്ലേ, ഒരു ഹൈജീനിക്കായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല എങ്കിൽ ആ വ്യക്തി സ്വാഭാവികമായിട്ട് എന്താണ്, അസുഖം മൂലം പല ദിവസങ്ങളിലും ഇൻഡസ്ട്രിയിൽ വരാതിരിക്കുകയും പിന്നെ അതെന്താണ് ഒരു ടേൺ ഓവർ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രി പിരിഞ്ഞു പോകാനുള്ള, ഇൻഡസ്ട്രിയിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ളൊരു കാരണമാകും. അപ്പം ഒരു നല്ല ഹൈജീനിക്കായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയൽ അറ്റ്മോസ്ഫിയർ എംപ്ലോയർ എംപ്ലോയിക്ക് ക്രിയേറ്റ് ചെയ്താൽ ഇറ്റ് വിൽ മിനിമൈസ് ദ ആബ്സെൻറ്റീസം ആൻഡ് എംപ്ലോയി ടേൺ ഓവർ. ആൻഡ് തേർഡ് ഇസ് ടു റെഡ്യൂസ് ഇൻഡസ്ട്രിയൽ അൺറസ്റ്റ്, ഇൻഡിസിപ്ലിൻ ആൻഡ് ആക്സിഡൻറ്റ്സ്. അതുപോലെ തന്നെ എന്താണ്, ഇൻഡസ്ട്രിയിലെ അൺട്രസ്റ്റ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ്, ഡിസ്പ്യൂട്ട്സ്, അതായത് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കേണ്ട ഈ ഹൈജീനിക് ഹെൽത്ത് അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഇങ്ങനെയുള്ളത് കൊടുക്കാതെ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രേഡ് യൂണിയൻ ഇടപെടും, അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ മെമ്പേഴ്സ് സ്ട്രൈക്സും ഡെമോൺസ്ട്രേഷൻസിനൊക്കെ പോകും. അപ്പം അത് ഇൻഡസ്ട്രിയിലൊരു അൺട്രസ്റ്റ്, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഒരു ഇൻഡിസിപ്ലിന് കാരണമാകുന്നു, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ആക്സിഡൻസ്, ഈ പ്രശ്നം മൂലം ഇൻഡസ്ട്രിയിൽ ആക്സിഡൻസ് കൂടാതെ സേഫ്റ്റി മെഷേഴ്സൊക്കെ കൊടുക്കാതെ വരുമ്പോൾ ആക്സിഡൻസ് കൂടുന്നു. അപ്പം ഇതൊരു പരിധിവരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അപ്പം നല്ലൊരു ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എംപ്ലോയീസിന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ റെഡ്യൂസ് ഇൻഡസ്ട്രിയൽ അൺറസ്റ്റ്, ഇൻഡിസിപ്ലിൻ ആൻഡ് ദി ആക്സിഡൻറ്റ്സ്. ഇൻ ദി നെക്സ്റ്റ് ഇസ് ടു ഇംപ്രൂവ് എംപ്ലോയി മോട്ടിവേഷൻ ആൻഡ് മൊറൈൽ. ഇനി നല്ലൊരു ഹൈജീനിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഹെൽത്തിന് പറ്റുന്നൊരു ഹൈജീനിക് അറ്റ്മോസ്ഫിയർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഇംപ്രൂവ് ദ എംപ്ലോയി മോട്ടിവേഷൻ അല്ലേ, ഒരു എംപ്ലോയീസിന് മോട്ടിവേറ്റ് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മനോവീര്യത്തോടെ, അല്ലെങ്കിൽ എൻ്റെ ഇൻഡസ്ട്രിയിൽ ഇത്രയും വൃത്തിയുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ കൂടുതൽ സമയം എനിക്കവിടെ ജോലി ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ പ്രോഫിറ്റ് കൂട്ടണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയിലൂടെ നമ്മൾ എന്താണ് പോസിറ്റീവ് മോട്ടിവേഷനിലോട് കൂടി നമ്മൾ കൂടുതൽ ജോലി ചെയ്യും. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ടു റെഡ്യൂസ് സ്പോയിലേജ് ആൻഡ് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ. അപ്പം ഒരു സീറോ ഡിഫക്റ്റ് എന്ന് വേണം നമുക്ക് പറയാം അല്ലേ, ഒരു സ്പോയിൽ, അതായത് റോ മെറ്റീരിയൽസ് സ്പോയിൽ ചെയ്യാതെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ കുറച്ചുകൊണ്ട്, അതായത് വലിയ ചിലവില്ലാതെ ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം. അപ്പം ഇൻഡസ്ട്രിയിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം, എംപ്ലോയർ ഈ പറഞ്ഞൊരു ഹൈജീനിക് അറ്റ്മോസ്ഫിയർ, എല്ലാ വെൽഫെയർ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നല്ലൊരു ഹൈജീനിക് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്പോയിലേജ് റെഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ റെഡ്യൂസ് ചെയ്ത് നല്ല രീതിയിൽ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. സോറി. ആൻഡ് ദി ലാസ്റ്റ് ഇസ് ടു പ്രിസേർവ് ദ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഓഫ് ദി എംപ്ലോയി. ഒരു പ്രാവശ്യം കൊടുത്ത് ഇല്ലേ, അത് കുറച്ച് നാൾ കഴിഞ്ഞ് നിർത്തുക എന്നല്ല, ഒരിക്കൽ ഒരു ഇൻഡസ്ട്രിയിലെ എംപ്ലോയീസിന് നമ്മൾ നല്ലൊരു എന്താണ് ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഹൈജീനിക് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താണ് പ്രിസേർവ് ചെയ്യണം, അത് നിലനിർത്താൻ ശ്രമിക്കണം, ഒരു എംപ്ലോയർ അത് പ്രിസേർവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കണം.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദേ വിൽ വർക്ക് ഫോർ ദ ബെനഫിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. സോ വി ക്യാൻ സേ ഇൻ റീസെൻ്റ് ഇയർ ഇൻക്രീസിംഗ് അറ്റൻഷൻ ഇസ് ബീങ് പെയ്ഡ് ടു ഇൻഡസ്ട്രിയൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡ്യൂ ടു ദ പ്രഷർ ഫ്രം ട്രേഡ് യൂണിയൻസ് ഓർ എ ലേബർ ലോ എൻലൈറ്റഡ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ദി എംപ്ലോയേഴ്സ്. അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എടുക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്ന ഒരു സെക്ടറാണ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ട്രേഡ് യൂണിയൻസ്, ചിലപ്പോൾ ട്രേഡ് യൂണിയൻസിൻ്റെ പ്രഷേഴ്സ് ആവാം, അല്ലെങ്കിൽ ലേബർ ലോസ് ലെജിസ്ലേഷൻസ് അല്ലെ, ചില നിയമങ്ങൾ ലെജിസ്ലേഷൻസിൻ്റെ ഭാഗമായിട്ടാകാം. അപ്പം ഒരു എംപ്ലോയ ചില അല്ലെങ്കിൽ ചില എംപ്ലോയേഴ്സ് സ്വയം അവരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് എന്താണ്, തൻ്റെ എംപ്ലോയീസ് നീറ്റായിട്ടും ഹൈജീനിക്കായിട്ടും ഒരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യണം. അപ്പം അതുപോലെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ഹെൽത്തിനെ കാണുന്നത്. And so, according to the recommendation of ILO, ഇനി ഐഎൽഒയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ദ ഓക്യുപ്പേഷണൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അവർ പറയുന്ന എന്താണ്, പ്രൊട്ടക്റ്റിംഗ് ദ വർക്കേഴ്സ് അഗെയിൻസ്റ്റ് എനി ഹെൽത്ത് ഹസാർഡ് അറൈസിങ് ഔട്ട് ഓഫ് വർക്ക് ഓൺ ദ കണ്ടീഷൻസ് വിച്ച് ആർ ക്യാരീഡ് ഓൺ എന്ന് പറഞ്ഞാൽ, ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സിനെ ആരോഗ്യപരമായിട്ട് സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ഏതൊരു എംപ്ലോയറുടെയും ഉത്തരവാദിത്തം. And so, contributing towards workers' physical and mental adjustment. അങ്ങനെയാണെങ്കിൽ ഒരു എംപ്ലോയർ എങ്ങനെയായിരിക്കണം, വർക്കേഴ്സിൻ്റെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി അവർക്കുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നവനായിരിക്കണം നല്ലൊരു എംപ്ലോയർ. And contributing to establishment and maintenance of the highest possible degree of physical and mental well-being of the worker. അതുപോലെ അപ്പം ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയർ എങ്ങനെയായിരിക്കണം, കോൺട്രിബ്യൂട്ടിംഗ് ടു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദി ഹയസ്റ്റ് പോസിബിൾ ഡിഗ്രി ഓഫ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീ. ഒരു വർക്കറിൻ്റെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീങ്ങിന് ഏത് സാഹചര്യം, ഒരു ഹയസ്റ്റ് പോസിബിൾ ഡിഗ്രി എവിടം വരെ പോകാമോ അവിടം വരെ നമുക്ക് മുന്നോട്ട് ചെന്ന് അത് അവർക്ക് നടത്തി കൊടുക്കുക, പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ആർക്കുണ്ട്, ഒരു എംപ്ലോയർക്കുണ്ട്. അതാണ് ഐഎൽഒ റെക്കമെൻഡ് ചെയ്തത്, അതായത് ഇന്ത്യൻ ലേബർ ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ക്ലിയർ വിത്ത് ദി പോയിന്റ്. ടുഡേ വി ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഓക്യുപ്പേഷണൽ ഹെൽത്ത്, ഓർ വി ക്യാൻ സേ ദി സിഗ്നിഫിക്കൻസ് ഓഫ് ഓക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് വി ഡിസ്കസ് സം പോയിന്റ്സ്. ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റുഡ് ദി ടോപ്പിക്. സോ പ്രിപ്പയർ വെൽ, സ്റ്റഡി വെൽ. ദിസ് ഇസ് ദ എൻഡ് ഓഫ് ടുഡേ സെക്ഷൻ. താങ്ക് യു.